എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അനു പറയൂ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്ന് അനുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഭയങ്കര സന്തോഷമുള്ള ദിവസം. അങ്ങനെ ഞാനും അനു അങ്കിയും കൂടി ഒന്ന് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയിട്ട് വന്നു. നമ്മളെ പാവന്നൂരിനുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഭഗവതി ക്ഷേത്രമാണ്. പാവന്നൂരിനെ ഉള്ളു, നമ്മൾ വീട്ടിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വരെ പോയി വന്നു. നമ്മൾ പരിപാടി കവി എന്തെല്ലാം പരിപാടി? പരിപാടി ചിക്കനും നെയ്ച്ചോറും ആണ് സ്പെഷ്യല്. പിന്നെ കേക്ക് പുറത്തുനിന്ന് ഓർഡർ ആക്കിയിട്ട് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മള് എട്ടിയാറെന്നുള്ള നമ്മളെ ശാലിനി വെച്ച്, സുനിയാട്ടിന്റെ വൈഫ് ശാലിനി വെച്ചാണ് കേക്ക് ആക്കി തന്നത്. നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവച്ച് കേക്ക് കാണാം. പിന്നെ വേറെ എന്താണ്? വേറെ ഒന്നുമില്ല. ഇനി ചിക്കൻ്റെയോ നെയ്ച്ചോറിന്റെ പരിപാടി തുടങ്ങണോ? ഈ ആഴ്ച കുറെ ബേർത്ത്ഡേ ഇങ്ങനെ വന്നുണ്ട്. അങ്കീതിന്റെ വന്നു, അല്ല ഋതുവിന്റെ വന്നു, ഇപ്പൊ അനുവിന്റെ ആയി. അടുത്ത മാസം ഉണ്ട് അതിന്റെ 10th ബേർത്ത്ഡേ വന്നുകൊണ്ടിരിക്കുന്നു. അതെ, പിന്നെ വെഡിങ് ആനിവേഴ്സറി, അങ്ങനത്തെ കുറച്ച് ആഘോഷങ്ങൾ. എന്തായാലും ആഘോഷങ്ങളെല്ലാം ചെറുങ്ങനെ ചെറുങ്ങനെയാണെങ്കിലും സന്തോഷമായിട്ട് ആഘോഷിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ബേർത്ത്ഡേയും ചെറുങ്ങനെ ചെറുങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് അനൂട്ടിന്റെ ബേർത്ത്ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ഇന്നത്തെ കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളും, ഫുഡും, അതുപോലെ തന്നെ കേക്ക് മുറിയും, പിന്നെ അനുവിന്റെ മുഖത്ത് കേക്ക് വരുത്തേക്കലും എല്ലായിട്ട് കലാപരിപാടികളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്കിത് എന്തായാലും അങ്കിതിന്റെ മുഖത്തിലാക്കിയോണ്ട് എന്തായാലും ചെയ്യുന്നിരിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു സന്തോഷത്തിലേക്ക്, ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നെയ്ച്ചോറിന് വെള്ളം വെച്ചിട്ട് തിളക്കുന്നുണ്ട്. അപ്പൊ അരിയിടട്ട്. തട്ടി ചെറുതാണ്, കൊള്ളോന്ന് അറിയില്ല. കമിനി നെയ്ച്ചോറിനർക്ക് മുമ്പ് ഇത് ആക്കിയില്ലേന്നോ? ആ, ഞാൻ ആക്കലുണ്ട്. ബിരിയാണിയോ? ബിരിയാണി ഇല്ല, ആക്കിയില്ല. ആക്കണോ? ഒരു ദിവസം, ഒരു ദിവസം. ബിരിയാണി ആക്കുന്ന വിചാരിച്ചുണ്ട്. ഇത് വെവ്വേരാക്കുന്നുണ്ട്, ബിരിയാണി ഒന്നിച്ചാക്കുന്നുണ്ട്. എനിക്ക് ഈ നെയ്ച്ചോറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം ഒരു മധുരമുള്ള ഒരു മരക്കട്ട പോലത്തെ എന്തോ സാധനം. മരക്കട്ട വേറെ തന്നെ ആക്കി വെച്ചേ. പട്ടിയാ? ഒരു മരത്തിന്റെ ഇങ്ങനെ പൊട്ടിച്ചോട്ടി ഭയങ്കര അതിലിങ്ങനെ നെയ്ച്ചോറ് ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടോ? അപ്പൊ അതെല്ലാം തിന്നുമ്പോ ഭയങ്കര മധുരണ്ടോ? എനിക്ക് ഇഷ്ടം. തിന്നാൻ കഴിയില്ലല്ലോ. തിന്നാൻ കഴിയില്ല. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അരിങ്ങനെ നല്ല സാധനം. ബേർത്ത്ഡേ ആയതുകൊണ്ട് മാമന് കിട്ടിയാലും എനിക്ക് തരും. ഓക്കെ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായി ചോറ്. അപ്പൊ അതെടുത്ത് നിന്ന് ഭയങ്കര നെയ്ച്ചോറ് അടുപ്പത്തായി. ഇനി നമുക്ക് ചിക്കന്റെ പരിപാടി നോക്കണം. അപ്പൊ ചിക്കന്റെ പരിപാടിയിലേക്ക് പോവാം.
ബർത്ത്ഡേ ആക്റ്റീവ് പറയെടുക്കും കവി മേടകേൽ തക്കാളി മേടിക്കൽ അടിപൊളി നല്ല ചുവന്ന തക്കാളി. അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഇന്ന് ചിക്കൻ സ്പെഷ്യൽ ഉണ്ടോ? സ്പെഷ്യൽ ഇല്ല ചേട്ടാ, ഇനി സമയമില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ വെക്കാൻ വെച്ചിട്ടാണ്. സ്പെഷ്യൽ ആയിട്ട് നോക്കുന്നില്ല? ഇല്ല ഇല്ല. എന്തെങ്കിലും പച്ചയോ കളറാക്കായിരുന്നു? പച്ച പച്ചല്ല, ഇതിപ്പോ നമുക്ക് ചോപ്പാന്ന് വേണ്ടിയെന്നെ. അല്ലേ, മാമൻ ഇപ്പൊ ആടെന്ന് വന്നിട്ട് പറഞ്ഞു ഞാൻ മുറിക്കാം, എന്നിട്ട് ഇപ്പൊ ഓടിയതാ ഇങ്ങോട്ടേക്ക്. ഞാൻ ആടെ വീട് എടുത്തിട്ട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഓടിയതാണ്. അപ്പൊ എല്ലാരും സ്വഭാവം മനസ്സിലാക്കില്ല. രണ്ട് ഒരു ഒരു ഉള്ളിന്റെ പകുതി ആകെ രണ്ട് ഉള്ളിയാ മുറിക്കാനില്ല കവി. എന്നിട്ട് പറയുന്ന കേട്ടിട്ടുണ്ടെ? പഠിക്കണ്ടേ നീ? ഞാനാ ഇതാണ് നമ്മളെ അന്റെ കേക്ക്. അനൂട്ടി എഴുതിയിട്ടുണ്ട്. ഈ വന്നതിനു ശേഷം ഋത്വിക്കും മാറിയില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ ഇവിടെ കുത്തി വെക്കാൻ വേണ്ടി ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു സാധനം ആടെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള സാനിയിൽ കുത്തി വെക്കാനുള്ള ഒരു സാധനമുണ്ട്. പിന്നെ ഒരു കത്തി കൊണ്ട് അങ്ങനെ ഒടുവിൽ നമ്മളെ കേക്ക് ഇതാന്ന് ഈ ലവ് അല്ല സൈഡിലാണ്. ലവ് അല്ല സൈഡിൽ ഇങ്ങനെ ഓരോ കളറില് ലവലുണ്ട്. അപ്പൊ ഇത് മുറിച്ചിട്ടാ തിന്നിട്ട് തിന്നിട്ടാവേ പറയല്ലോ. തിന്നലെങ്ങനെ അറിയ സംഭവം? ഇത് മുറിച്ച് കൊടുത്തിട്ടാകുമ്പോ അല്ല, പിന്നെ ആദ്യം ഒരിക്കൽ കൊടുക്കുന്ന ഒരു സമാധാനത്തിലിരിക്കും. പിന്നെ പിന്നെ ഇതുണ്ടാവില്ല. അപ്പോഴും പിന്നെ എല്ലാം വരച്ചു. ഇപ്പൊ ഫ്രിഡ്ജിൽ വന്നിട്ട് തൊട്ട് വെക്കാൻ വേണ്ടി ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇഞ്ചും വെളുത്തുള്ളി കുത്താൻ വേണ്ടിട്ടാണ്. ഇഞ്ചും വെളുത്തുള്ളി എല്ലാ കറികൾക്കും ആവശ്യമുള്ള സാധനം. ഇത് എപ്പോഴും എനിക്ക് ഇങ്ങനെ കുത്താൻ കഴിയില്ല. അതുപോലത്തെ അത് ഉണ്ടേനു, പക്ഷെ ഞാനത് ഓർഡർ ആക്കായിട്ടാന്ന് വെച്ചാല് കല്ലിന്റെ ഇങ്ങനത്തെ അതിന്റെ കല്ലിന്റെ പൊടിയെല്ലാം നമ്മള് വയറ്റിന്റെ അകത്ത് പോകുന്നതുകൊണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് ഇത് സ്റ്റീലിന്റെ അല്ലേ? 157. അപ്പൊ നെയ്ച്ചോറായിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാവും അറിയില്ല, ഞാനാക്കിയതല്ലേ. അപ്പൊ ഇനി ചിക്കന്റെ പരിപാടി നോക്കട്ടെ. എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇനി അത് അടുപ്പത്ത് വെക്കണം. അപ്പൊ ചിക്കന്റെ പരിപാടി നോക്കട്ടെ. ഇന്ന് ഇലയില് കൈ കാച്ചിട്ടാന്ന്. അപ്പൊ എല്ലാരും ഉണ്ടല്ലേ, അപ്പൊ എല്ലാരും നമ്മള് ഇരുന്നിട്ട് ചോറ് ഉണ്ണാച്ചിട്ടാന്ന്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് വാങ്ങി വെച്ചിട്ട് ഇനി കേക്ക് മുറിക്കുന്ന പരിപാടിക്ക് പോവാം. നേരത്തെ ഭക്ഷണം കഴിക്കുന്നില്ലേ? അല്ല, അമ്മമ്മ ചിക്കൻ കൂട്ടൂല, അതാണ് അമ്മമ്മ വേഗം ഭക്ഷണം കഴിക്കുന്നത്. അപ്പോ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെറിയ കേക്ക് മുറിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അനു തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നെ മറന്നോ അപ്പൊ അങ്കിത് ഇങ്ങനെയല്ല ഉണ്ട ഇങ്ങനെ അല്ല
മുഖത്ത് ക്രീം ഇട്ടതാണ് കേട്ടോ. ഓക്കെ, അങ്കിത് ഒന്നും ചെയ്യുന്നില്ല പോലും, വളരെ സ്നേഹത്തിന്റെ ഓന് അത്രക്ക് സ്നേഹമാണ്. അതുകൊണ്ട് ഓൻ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ്, ഓള് പറഞ്ഞ് അന്നെ മുഖത്ത് മാമ കുറച്ചാക്കി തരണേ, ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ആക്കിയതാന്ന് കേട്ടാ. ഓളെന്നെ പറഞ്ഞുകൊണ്ട് ആക്കിയതാണ്. ഓക്കെ, എന്റെ അമ്മക്കൊരു വിഷമാണ് അല്ലേ, നിനക്ക് വേണ്ട. അത് കണ്ണുകെട്ടാണ് നിക്കാൻ വേണ്ടി ആക്കുന്നത്. ഇത് വൈറ്റാ. അപ്പൊ അനുവിന്റെ ബേർത്ത്ഡേ നമ്മളെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഇനിയിപ്പോ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഓക്കെ, ഭക്ഷണത്തിലേക്ക്. നാളെ ഇത്ര എന്റെ കേക്കെല്ലാം മുറിച്ചു, ഞാളെ ചോറുണ്ണലാണ്. ഓക്കെ, ചോറും തുടങ്ങി. അപ്പൊ ആന്റെ വളർന്നിട്ടുണ്ട്. അപ്പൊ കവി എങ്ങനെയുണ്ട് ചിക്കൻ കഴിക്കുക? അനു എങ്ങനെയുണ്ട് ചിക്കൻ? സൂപ്പർ ആയിട്ടുണ്ട്. സഹായിച്ചിട്ടില്ല, എന്തായാലും ഞാൻ പഠിപ്പിച്ചത് വെറുതെ ആയിട്ടില്ല, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ വെച്ചിട്ടുണ്ട്. സൂപ്പർ ആണ് കേട്ടോ, താങ്ക് യു. അപ്പൊ മഞ്ഞ മതിയായെങ്കിൽ ഞാൻ ചോറുന്നോട്ടെ. ഓക്കെ, അങ്കിയ ഫുള്ളായിട്ട് വിളമ്പിയത്. അപ്പൊ അങ്ങനെ ഫുഡ് കഴിഞ്ഞതാ, അണ്ട എല്ലാം ഉണ്ട. എന്ത് ക്ലിയർ ആണ്, അവിടെ അനു തീർന്നിട്ടും കടന്നിട്ടും മറിഞ്ഞിട്ടും നോക്കുന്നുണ്ട്, കേറുന്നില്ല അങ്ങോട്ട്. അതാ പറ്റിയത്. എല്ലാരും കേക്ക് തിന്നിട്ട് പോയിട്ടിനുള്ളിൽ വെച്ചെടുക്കുന്ന നീ എടുത്ത് ബ്ലാക്ക് ലേഡി. അങ്ങനൊന്നല്ല, ചോറുണ്ടിട്ട് മധുരം കഴിക്കണമെന്ന് പറയലുണ്ട്. അപ്പൊ ഒന്ന് മധുരം കഴിച്ച് നോക്കിയതാന്ന്. അപ്പൊ അങ്ങനെ വൈകുന്നേരമായി, ചായ കുടിക്കുന്നു. എപ്പോ എത്തിക്കാന്ന് മരിക്കല്, ഇന്ന് എത്തിക്കുന്ന സമയം കൊടുത്തില്ല, തട്ടിപ്പോയി. അത് കൂട്ടി ചായ കുടിക്കാണ്ട് ചായ പോയിട്ടുണ്ട് സാറല്ല. ഓക്കെ ഓക്കെ, ശരി ശരി. പിന്നെ അപ്പൊ ഇന്നത്തെ വേർഡ് ആയതുകൊണ്ട് അനു പറഞ്ഞു, അറിയാണ്ട് കൈ എടുക്കുമ്പോ തട്ടിയതാണ് മരിക്കല്. പണ്ട് റിത്വിക് ചെയ്തമ്മ പറഞ്ഞു. അപ്പൊ ഇന്നലെ നമ്മള് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, ഒരു വഴിയിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്ന കവിയും ഞാനും അമ്മയോട് ചെയ്തേ. അപ്പൊ ആ വീഡിയോന്റെ നമ്മൾ കുറച്ച് മുന്നേ ചെയ്യണമെന്ന് വെച്ചാണ്. അതിപ്പോ കുറച്ച് ദിവസം മുന്നേ കവി പറഞ്ഞിങ്ങനെ അതിന്റെ ത്രെഡ് വിചാട്ട് ആദ്യം നമുക്ക് അങ്ങനെ എന്തൊരു സാധനം ചെയ്താലോ അതിങ്ങനെ കേൾക്കുന്നു. അങ്ങനെയാണ് അത് എടുത്തത്. എന്തായാലും കവി, അപ്പൊ ഞാൻ അന്നേറി ഞാൻ മാത്രല്ല, അതിന്റെ ഡയലോഗ് ലാസ്റ്റ് വന്ന് നമ്മളെ അക്ഷയ് ഇന്നലെ നമ്മളെ വീഡിയോ ഇട്ടെ. അക്ഷയും കൂടി അതിന്റെ ലാസ്റ്റ് ഡയലോഗ് എല്ലാം സപ്പോർട്ട് ചെയ്ത്. പക്ഷെ അത് വലിയതായിപ്പോയി ഡയലോഗെല്ലാം, നമുക്ക് പറയാൻ പറ്റുന്നതിനെക്കാട്ടിയും കുറച്ച് വലുതായിപ്പോയി. അപ്പൊ അത് നമ്മ കൊറേ പണിയെടുത്ത്. ഞാൻ പിന്നെ അനക്ക് രണ്ടു മൂന്ന് പൊമ്മക്കള് വളർന്നിന്, ഇനിയും വളരാനുണ്ട്. അപ്പൊ അതിൻ്റെതായ ഓരോ കാര്യങ്ങള് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞ കുട്ടിയോട് മനസ്സിലാക്കി കൊടുത്തു കാര്യങ്ങള്. അവസാനം കുട്ടി വീട്ടിലെ കത്തി എടുത്ത് വിളിച്ചു. അപ്പൊ കത്തി വിളിച്ചെറിഞ്ഞിട്ട് പോയി. എന്റെ ആ ഒരു വേദന കണ്ടിട്ട് ആ കുട്ടി പോയി. അപ്പൊ അങ്ങനെയാണ് അത് നമ്മള് ചെയ്തിട്ട്. പിന്നെ നമുക്ക് അങ്ങനെ അത് എന്താ പറയാ, അത് ചെയ്യണം തോന്നി, അതാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യണ്ട. ബേർത്ത്ഡേ ആണ് അനുവിൻ്റെ, ഇങ്ങനെ രണ്ടും ബേർത്ത്ഡേ എന്നൊന്നും ആരും ഡിസ്ലൈക്ക് ചെയ്യാറ്. അപ്പോൾ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. ആദ്യം വരെ ചാനലാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.